വിവാഹിതരായ ഹിന്ദു യുവതികളെ തട്ടിയെടുത്ത് തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ കൊണ്ടുപോയി നിരവധി രാത്രികൾ ബലാത്സംഗം ചെയ്യാൻ അവരുടെ പുരുഷന്മാരെ അവർ ഇപ്പോൾ അനുവദിക്കുകയാണ് ഇൻ ഇൻ ദിസ് ലാസ്റ്റ് ഫ്യൂ ചില ഗുണ്ടകൾ വീടുകളിലെത്തുന്നു അവിടെയുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ പിടികൂടുന്നു വീട്ടമ്മമാരെയും അപമാനിക്കുന്നു ഗൃഹനാഥന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർക്ക് പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല ഇതൊരു കഥയല്ല ഭാവനയല്ല ഈ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് കയ്യിൽ മുളവടിയും ചൂലും കുട്ടയും വട്ടിയും തവിയും തവിയുമൊക്കെയായി റോഡിലിറങ്ങിയ പാവപ്പെട്ട സ്ത്രീകൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഷെയ്ഖ് ഷാജഹാനും അയാളുടെ കൂട്ടാളികളായ ഉത്തം സർദാർ ഷിബ പ്രസാദ് ഹസ്ര എന്നിവരും ചേർന്ന് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ആ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് റേപ്പ് അഥവാ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ലൈംഗിക ചൂഷണം പശ്ചിമ വംഗ ദേശത്തിലെ തലസ്ഥാനമായ കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ മമതാ ബന്ധോപാധ്യായ എന്നൊരു സ്ത്രീ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മറവിൽ അതിന്റെ ലോക്കൽ നേതാക്കൾ കൂട്ടബലാത്സംഗങ്ങൾ നടത്തുകയായിരുന്നു നമസ്കാരം ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് സന്ദേശ് ഖാലി നമ്മൾ മലയാള മാധ്യമങ്ങളിൽ ഈ വാക്ക് തീരെ കാണാനില്ല എന്താണ് സന്ദേശ് ഖാലി എവിടെയാണത് എന്താണ് അവിടെ നടക്കുന്നത് ഈ വിഷയമാണ് ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ഒരു ദ്വീപ് ഗ്രാമമാണ് സന്ദേശ് ഖാലി അത് കൽക്കത്തയിൽ നിന്ന് ഏതാണ്ട് എഴുപത്തിയാറ് കിലോമീറ്റർ ദൂരെയാണ് ബംഗ്ലാദേശ് അതിർത്തിയോട് വളരെ അടുത്ത പ്രദേശമാണ് ഇത് ഇതുവഴിയാണ് കാളിന്തി നദി ഒഴുകുന്നത് നരഭോജികളായ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമായ സുന്ദർബൻസ് ഡെൽറ്റ ഈ പ്രദേശത്തിൻ്റെ അതിർത്തിയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് നോർത്ത് ട്വൻറി ഫോർ പ്രഗാനാസ് ജില്ല രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം ബൊളീവിയ എന്ന രാഷ്ട്രത്തിന് അല്ലെങ്കിൽ യു എസ് സംസ്ഥാനമായ മിഷിഗണിന് തുല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ സൈന്യവും അവിടുത്തെ മുസ്ലിം തീവ്രവാദികളും കൂടി ബംഗ്ലാദേശിൽ നടത്തിയ ഹിന്ദു കൂട്ടക്കൊല നമുക്കൊക്കെ അറിയാം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികളാണ് നോർത്ത് ട്വൻറ്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും അവരിൽ തന്നെ മിക്കവാറും പേർ ദളിത് പിന്നോക്ക ഹിന്ദുക്കളായിരുന്നു ഇവിടെ ബംഗ്ലാദേശുമായുള്ള അതിർത്തിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ വേലി കെട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അതിർത്തി വളരെ അപകടകരമാണ് ഇന്തോ ബംഗ്ലാദേശ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ബസിർഹട്ട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ സന്ദേശ് ഖാലിപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സ്വതന്ത്രമായതിനു ശേഷം അവിടെയുണ്ടായ ജനസംഖ്യാ വിസ്ഫോടനം കാര്യങ്ങൾ താറുമാറാക്കി അതിർത്തിക്കപ്പുറത്തു നിന്ന് ബംഗ്ലാ മുസ്ലിങ്ങൾ ധാരാളമായി ഇന്ത്യയിലെത്തി ആദ്യം സി പി എമ്മും പിന്നീട് തൃണമൂലും ഈ മുസ്ലിം നുഴഞ്ഞുകയറ്റത്തെ വൻതോതിൽ പ്രോത്സാഹിപ്പിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള റോഹിംഗ്യകൾ ജലപാതയിലൂടെ പശ്ചിമബംഗാളിലേക്ക് കടന്ന കവാടങ്ങളിലൊന്നാണ് ഈ സന്ദേശ് ഖാലി തുടർച്ചയായ ഈ നുഴഞ്ഞുകയറ്റം കാരണം സന്ദേശ് ഖാലിയുടെയും ബസുർഹട്ടിൻ്റെയും ജനസംഖ്യാ ക്രമം ആകപ്പാടെ തകിടം മറിഞ്ഞു അയൽപക്കത്തെ പോപ്പുലേഷൻ ബോംബിന്റെ അലയൊഴികൾ ഇവിടെയും ഉണ്ടായി ബസുർഹട്ട് ഒരു കാലത്ത് ബസൂർഹത്ത് എന്നറിയപ്പെട്ടിരുന്നു ബസു എന്നത് ഒരു ബംഗാളി ഹിന്ദു കുടുംബപ്പേരാണ് മുസ്ലിങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചപ്പോ ഈ പേര് പോലും അവരുടേതായ രീതിയിൽ മാറി ഇതൊക്കെ പ്രാദേശിക ഹിന്ദുക്കളെ എന്നും ഭീതിപ്പെടുത്തിയിരുന്നു ഈ പിന്നോക്ക പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വളരെയധികം സ്ത്രീകൾ തെരുവിലിറങ്ങി ആ സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ലോക്കൽ നേതാവ് ഷെയ്ഖ് ഷാജഹാൻ എന്നയാൾക്കെതിരെയായിരുന്നു ചൂലും വട്ടിയും കുട്ടയും ഒക്കെ എടുത്ത് ആ ദളിത് സ്ത്രീകൾ തെരുവിൽ പ്രതിഷേധിച്ചത് സന്ദേശ് ഖാലി പോലീസ് സ്റ്റേഷന് പുറത്ത് കൂട്ടം കൂടി നിന്ന ഈ സ്ത്രീകൾ ഷെയ്ഖ് ഷാജഹാനെയും അനുയായികളായ ഉത്തം സർദാർ ഷീബ പ്രസാദ് ഹസ്ര എന്നിവരെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു ആ പ്രദേശത്ത് നടക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ഇവരാണ് ഇവർ സന്ദേശ് ഖാലിയിലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്നു അവിടങ്ങളിൽ സർവേ നടത്തുന്നു ആ വീടുകളിൽ സുന്ദരികളായ സ്ത്രീകളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു അവിടെ ടി എം സിയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആ സ്ത്രീകളെ മാറി മാറി ബലാത്സംഗം ചെയ്യുന്നു ഷാജഹാന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു ആ പാവങ്ങളെ കൊണ്ട് നിർബന്ധിതമായി ജോലി ചെയ്യിക്കുന്നു സ്ത്രീകളെ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും पार्टी मीटिंग तृणमूल कांग्रेस हमारा जबरदस्ती जमीन ले लिया गया है जो किसान यहाँ पे धान की खेती करते थे धान वह उस टाइम काटा भी नहीं है धान फल रहा था उसी धान की ऊपर से खरा पानी चड़ा, उठा चढ़ा दिया गया है और उनका किसानों को बोला गया कि लीज देंगे जो सालाना लीज होता है वो भी नहीं दिया गया तीन साल हो गया एक भी पैसा नहीं मिला किसानों को जबरदस्ती काम कराता था लड़कों को रात को बारह बजे लड़कों लड़की दोनों को ही गांव से उठा के ले जा ले, जा, ले जाता था और का, काम करा के कोई पैसा नहीं देते थे चाहे घर के आदमी बीमार हो उनको भी उठा ले जाके काम कराता था तो पैसा नहीं मिलते थे महिलाओं महिला को, महिला को जब सुनने को आया है महिला को जैसे हमारा साथ तो ये हुआ नहीं है आसपास वाले बताते थे, थे कि उनके साथ भी जबरदस्ती उनको उठा के लेके गया रात भर रखा सुबह छोड़ दिया जाता था हमें भी बोला गया था कि बारह बजे मीटिंग है जाना पड़ेगा हमने कभी गए नहीं है नहीं बैठा के रखता था रात रात को फोन करता था काम करवाता था हाँ हाँ क्या-क्या काम क्या क्या करवाता था पार्टी का जो काम होता है यहाँ पे जो पार्टी ऑफिस साफ करवाना हो स्कूल जैसे कोई कैम्प लगनी है तो साफ करवाना हो जो हमारा फुटबॉल जो ग्राउंड था वो साफ करवाना हो वो ग्राउंड हमारा सार्वजनिक था अब वो शेख शाहजहां नाम फुटबॉल के नाम से हो गया है वहाँ पे किसी का आना जाना बंद करवा दिया वहाँ पे चारों तरफ जो हम पेड़ पौधा लगा हुआ था पंचायत से वो सारे पेड़ पौधा काट लिया गया वो लेके अपना खुद का घर का फर्नीचर बनाया गया है तो जैसे यहाँ लड़कियों को बयानबाजी आ रहा था यहाँ से जो महिलाएं हैं सुंदर दिखने में हैं है उनके है, साथ, क्या, क्या होता उनकी साथ वो लोग आप देखो कैमरे के सामने कोई आना नहीं चाहता है डरे हुए हैं प्रशासन इनको कोई हेल्प नहीं करते आप सब चाहते हैं कि हम पुलिस के ऊपर कोई भरोसा नहीं है इस सरकार के ऊपर कोई भरोसा नहीं है नहीं, अब... किस तरीके से उन लोगों जैसे उसका है उसके सामने उसको लेके जाता था। हाँ, हाँ, वो लेके जाता था अब देखो कमरे के अंदर क्या होता है वो तो हम डिटेल्स में बता नहीं सकते लेकिन लेके ले जाता था तो बोलने का हिम्मत नहीं करता था कोई नहीं बोलने की हिम्मत कैसे करे उनको उनकी पतियों को मारने की धमकी देता था मर्डर करने की धमकी देता था बच्चों को उठाने की धमकी देता था कौन इतना लाइफ लेके कौन ये बात करेंगे? किसी का किसी का का कमर तोड़ दिया हाथ पैर तोड़ दिया जाता था बिस्तर से उठ नहीं पाते थे ऐसे हालत का तीन चार दिन तक वो हॉस्पिटल में एडमिट भी रहा है ऐसे बहुत लोग है अच्छा कोड़, हाई कोर्ट हा, हाँ, हाँ, हम नहीं चाहते थे ए, ए, एक सौ चुवालीस रहे हम नहीं चाहते है तो फिर ल, ए, लो, क्यों ये लोग लो, 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 हमारा आंदोलन जो है चल रहा है जमीन नारी के ऊपर अत्याचार लेके जो आंदोलन हम लोग रास्ते पे उतर गए वो आंदोलन बंद करने के लिए ये एक लगा रहे लेकिन हम उसको मानेंगे नहीं जरूरत पड़े तो जब हम तोड़ देंगे ये अच्छा, कल सरकार के तरफ हम 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 कोई पार्टी के लिए नहीं हम आम आदमी है हम कल, किसी भी पार्टी की तरफ से हम बात नहीं जो भी आंदोलन में आए वो हर पार्टी का है चाहे वो टीएमसी के यहाँ पे कोई पार्टी है ही नहीं सारे टीएमसी है जो यहाँ पे बीजेपी का एक आ, था एक कर्मी था उनकी वाइफ को भी टीएमसी में वोट दिया गया जबरदस्ती अच्छा ये बताया जो आपका जो रोजगार है जो उन्होंने नहीं दिया है वो आपको दिया जाएगा नहीं वो देने से क्या होता है हमें हम, अपना जमीन चाहिए हमारा मान सम्मान जो है वो वापस चाहिए वो मिलेंगे दोबारा से जो हमें उठा के पीटता था मारता था जो लड़कियों को उठा के ले जाता था वो मान सम्मान वापस कर सकता है क्या कौन कौन करता था नाम क्या है विए? ये शाहजहां उसके वाहिनी में है शिबू उत्तम सोनजू रोनजू और, और भी बहुत है आप आप लोग जो आंदोलन कर रहे हैं उसके बाद से लोगों के ऊपर कैसे रात भर हम सो नहीं पाते रात को गे, आके गेट में खिड़की में दरवाजा खिड़की दर्वाजा में वो लोग खोलने की बोलते रहता है ले, लेकिन हम खोलते नहीं है अब पुलिस है कि आम इंसान है ये तो पता नहीं है लेकिन सारा यूनिफॉर्म में नहीं रहते हैं रात को जब आते हैं वो लोग बारह बजे की बात एक बजे की बात आके टॉर्च मारते हैं गेट गेट पीटने लगता है लेकिन हमने कभी खोले नहीं है हम जो न्यूज में ये बात कर रहे हैं हमें भी डर रह रहे है कि रात को हम घर पे रह पाएंगे कि नहीं ये डर भी सताते हैं इतने दिन हो गया है अभी उसके बाद पुलिस के ऊपर आप लोगों का भरोसा आया है नहीं हमें पुलिस के ऊपर कोई भरोसा नहीं है जो परुल सुल्तान बोल के जो आया है, है उसमें नहीं कुछ नहीं हुआ है अभी तो आप लोग किस सिचुएशन में है अभी हम क्या चाहते हम तो डरे हुए हैं प्रशासन के ऊपर भी हमें भरोसा नहीं है हम जो आंदोलन कर रहे हैं वो करते रहे आगे भी करेंगे जब तक ये शाहजहां पकड़ा ना जाए तो जाएगा ये, ये पुलिस जा, जा, जा? राज्य पुलिस कभी नहीं पकड़ेंगे शाहजहां को शाहजहान को शिबू को कभी नहीं पकड़ेंगे राज्य पुलिस आ रानी शेख शाहजहां प्रश्न പശ്ചിമ ബംഗാളിലെ മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയ ആയ ഈ നോർത്ത് ട്വൻറി ഫോർ പർഗാനസ് ജില്ലയിലെ ഏറ്റവും സ്വാധീനമുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ് ഷെയ്ഖ് ഷാജഹാൻ ഇവിടുത്തെ എം പി ഒ എം എൽ എയോ പോലും ഷെയ്ഖ് ഷാജഹാനേക്കാൾ താഴെയാണ് ഇയാൾ ആദ്യകാലത്ത് ഒരു ട്രക്ക് ഡ്രൈവറും പിന്നീട് ഒരു സബ്ജി കച്ചവടക്കാരനുമായിരുന്നു പിന്നീട് സന്ദേശ് ബ്ലോക്കിലെ മത്സ്യബന്ധന മേഖലയിൽ പാർട്ട് ടൈം തൊഴിലാളിയായി വേഷമിട്ടു പിന്നെ സന്ദേശ് ഖാലിയിലെ ഈ മത്സ്യബന്ധന ഇഷ്ടിക ചൂളകളിലെ യൂണിയന്റെ നേതാവായിട്ട് മാറി ഷാജഹാൻ ഷെയ്ഖ് ഷാജഹാൻ ഭായി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്ന് വങ്കനാട്ടിൽ സി പി എമ്മിന്റെ കാലമായിരുന്നു മറ്റെല്ലാ ക്രിമിനലുകളെയും പോലെ ഷെയ്ഖ് ഷാജഹാനും സഖാവായി അയാൾ പ്രാദേശിക സി പി എം യൂണിറ്റിൽ ചേർന്നു ഷെയ്ഖ് ഷാജഹാൻ സഖാവ് സി പി എമ്മിൻ്റെ ടിക്കറ്റിൽ പഞ്ചായത്ത് പ്രസിഡന്റായി അവിടെയുള്ള പാവങ്ങളെ ഭയപ്പെടുത്തിയും മറ്റും അയാൾ ഏറെ പോപ്പുലറായി രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാളിലെ മമതയുടെ ദുർഭരണകാലം ആരംഭിച്ചു അതോടെ സി പി എമ്മിൽ ഉണ്ടായിരുന്ന പല ക്രിമിനലുകളും ടി എം സിയിൽ ചേർന്നു അന്നത്തെ ടി എം സി ദേശീയ ജനറൽ സെക്രട്ടറി മുകുൾ റോയ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ടി എം സിയുടെ ജില്ലാ പ്രസിഡന്റ് ജ്യോതിപ്രിയ മല്ലിക് എന്നിവരുടെ ശ്രദ്ധ ഈ ഒന്നാം തരം ഗുണ്ടയായ ഈ ഷാജഹാൻ സഖാവിൽ പതിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഷെയ്ഖ് ഷാജഹാനും ടി എം സിയിൽ ചേർന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ കീഴിൽ അയാൾ തഴച്ചു വളർന്നു മമത മന്ത്രിസഭയിൽ മന്ത്രിയായ ജ്യോതിപ്രിയ മല്ലിക്കിന്റെ അടുത്ത അനുയായിയായി ഇയാൾ അധികാരത്തിന്റെ ഉൾത്തളങ്ങളിലേക്ക് വളർന്നു കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബംഗാവിലെ ആ രക്തകക്ഷിയുടെ തണലിൽ ഷെയ്ഖ് ഷാജഹാൻ സന്ദേശ് ഖാലി പ്രദേശത്തിന്റെ റോബിൻഹുഡായി മാറി രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ബി ജെ പി പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ നേടി എന്നാൽ സന്ദേശ്ഖാലി ഖാലി ഉൾപ്പെടുന്ന ബസിർഹട്ടിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നുസ്രത്ത് ജഹാൻ റൂഹിയാണ് വിജയിച്ചത് എതിരെ മത്സരിച്ച രണ്ടാം സ്ഥാനം നേടിയത് ബി ജെ പിയുടെ സായന്തൻ ബസുവാണ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് പ്രദീപ് മണ്ഡൽ എന്നയാളായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ നസാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സന്ദേശ് ഖാലിയിലെ ഈ മണ്ഡൽമാരുടെ വീടുകൾ തൃണമൂൽ റോഹിംഗ്യൻ മുസ്ലിം ഗുണ്ടകൾ ആക്രമിച്ചു അവർ പ്രദീപ് മണ്ഡൽ സുഗാന്ത മണ്ഡൽ ദേവദാസ് മണ്ഡൽ എന്നീ സഹോദരന്മാരെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തി പ്രദീപ് മൊണ്ടലിന്റെ കണ്ണുകൾ ചൂഴ്ന്നു പുറത്തെടുത്തു പ്രദീപിന്റെയും സുഗാന്തയുടെയും മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ് തടാകങ്ങളുടെ ചെളിയിൽ താഴ്ത്തിയിരുന്നു ദേവദാസ് മൊണ്ടലിന്റെ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് രണ്ട് വർഷത്തിന് ശേഷം ഒരു നദിയുടെ തീരത്ത് നിന്ന് കണ്ടെത്തി സർബീരിയ അഗർഹത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനാണ് ക്രൂരമായ ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയത് പ്രദീപ് മൊണ്ടലിന്റെ കുടുംബം തകർന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെ കാണാൻ പോലും അവർ ഭയപ്പെടുകയും ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായി കരയുകയും ചെയ്തു പശ്ചിമബംഗാളിലെ മാധ്യമങ്ങൾ ഈ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ മമതാ ബാനർജിയുടെ മുന്നിൽ മുട്ടിലിരയുകയായിരുന്നു ഷാജഹാനെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തുവാൻ പോലും പോലീസ് തയ്യാറായില്ല ഒടുവിൽ വലിയ സോഷ്യൽ മീഡിയ കോലാഹലങ്ങൾക്ക് ശേഷം ദേശീയ മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഷാജഹാനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാൽ പോലീസിന്റെ പിന്തുണയോടെ അയാൾ ജലമാർഗം ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു ഇയാളുടെ പേരിൽ തട്ടിക്കൊണ്ടുപോകൽ അക്രമം കൊലപാതകം തുടങ്ങിയ നിരവധി കേസുകൾ നിലവിലുണ്ട് ഓരോ അക്രമത്തിനും ശേഷം ഇയാൾ ജലമാർഗം അതിർത്തി കടന്ന് ബംഗ്ലാദേശിലെത്തി ഒളിക്കുകയാണ് സി പി എമ്മിന്റെ കാലം മുതൽ ഷാജഹാന്റെ പതിവ് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് റോഹിംഗികളെ കടത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഷാജഹാൻ ഈ മൊണ്ടലുകളുടെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയത് ഷാജഹാന്റെ ചൊൽപ്പടിയിലുള്ള ഈ റോഹിംഗ്യൻ മുസ്ലിം ബ്രിഗേഡ് ആണെന്ന് സന്ദേശകാരി പ്രദേശവാസികൾ ആരോപിക്കുന്നു ശരീരാവയവങ്ങൾ മുറിച്ചു മാറ്റി കണ്ണു ചൂഴ്ന്നെടുത്ത് നടത്തിയ കൊലപാതകത്തിന്റെ ഈ രീതി ഈ പ്രക്രിയയിൽ റോഹിംഗ്യകളുടെ പങ്കാളിത്തത്തിന്റെ തെളിവാണെന്ന് അവർ പറയുന്നു തൃണമൂലിൻ്റെ ഗുണ്ടയായതോടെ സമീപ പ്രദേശങ്ങളിലെ സ്ഥല അയാളുടെ നിയന്ത്രണത്തിലായി പാവപ്പെട്ട ദളിത് ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് ചെമ്മീൻഘട്ടും കോഴിഭാമുകളും തുടങ്ങി പിന്നീട് ഇയാളുടെ സംഘത്തിലെ ആളുകൾ ഓരോ വീടുകളിലും പോയി ചെറുപ്പക്കാരികളും സുന്ദരികളുമായ സ്ത്രീകളുടെ വീടുകൾ തിരിച്ചറിഞ്ഞു വെച്ച് ഓരോരുത്തരെയായി തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം നടത്തിയും മാസങ്ങളോളം ലൈംഗിക അടിമകളാക്കി വെക്കാനും തുടങ്ങി അയാളുടെ സ്വാധീനത്തെയും തൃണമൂലിൻ്റെ സർവാധിപത്യത്തെയും പയന്ന് ആ പാവങ്ങൾ പ്രതികരിച്ചില്ല എന്നാൽ കാലം കണക്ക് ചോദിക്കാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഷെയ്ഖ് ഷാജഹാന്റെ മുതലാളി ജ്യോതിപ്രിയ മല്ലിക് മമതയുടെ ആദ്യ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആ സമയത്ത് റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ടിയിരുന്ന അരിയും ഗോതമ്പും ഓപ്പൺ മാർക്കറ്റിൽ വിറ്റു ബാക്കിബുർ റഹ്മാൻ എന്ന കോൺട്രാക്ടറുമായി ചേർന്ന് റേഷൻ കടകൾക്ക് കുറഞ്ഞ അളവിലും കുറഞ്ഞ ക്വാളിറ്റിയിലും ഇയാൾ ധാന്യങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ബാക്കിബുർ റഹ്മാനും ജ്യോതിപ്രിയ മല്ലിക്കും അറസ്റ്റിലായി ഒഴുകുന്ന ചന്തുലിയ നദി സംരക്ഷിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്ന ബരുൺ ബിശ്വാസിന്റെ കൊലപാതകത്തിൽ ജ്യോതിപ്രിയ മല്ലിക്കിന് പങ്കുണ്ടെന്ന് ആരോപണമുണ്ട് ഒടുവിൽ ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കവേ ഈ റേഷൻ അഴിമതിയിൽ ഷെയ്ഖ് ഷാജഹാന് പങ്കുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ച് വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഷെയ്ഖ് ഷാജഹാന്റെ വസതിയിൽ റെയ്ഡ് നടത്തി എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ഷാജഹാന്റെ ഗുണ്ടകൾ ആക്രമിച്ചു പലർക്കും മാരകമായി പരിക്കേറ്റു പതുപോലെ ഷെയ്ഖ് ഷാജഹാൻ തൻ്റെ റോഹിംഗ്യൻ തീവ്രവാദികളുടെ സഹായത്തോടെ ബംഗ്ലാദേശിലേക്ക് മുങ്ങി ഇ ഡി ആകട്ടെ അയാളുടെ വീട് സീൽ ചെയ്തു അയാൾ ഒളിവിൽ പോയതിന് ശേഷം അവിടുത്തെ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി ബി ജെ പി അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നതോടെ മമത ഗത്യന്തരമില്ലാതെ അയാളുടെ പ്രധാന കൂട്ടാളി ശിവപ്രസാദ് ഹസ്രയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ഷാജഹാൻ ഇപ്പോഴും ഒളിവിലാണ് ഈ ഇ ഡി സംഭവത്തിന് ശേഷം ആ പ്രദേശത്തുള്ള പാവപ്പെട്ട സ്ത്രീകൾ വലിയ തോതിൽ പരസ്യമായി രംഗത്തെത്തി ഷാജഹാനും കൂട്ടരും കൊഞ്ച് കൃഷിക്കായി തങ്ങളുടെ ഭൂമി ബലമായി പിടിച്ചെടുക്കുകയും വർഷങ്ങളോളം തങ്ങളെ പീഡിപ്പിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തുവെന്ന് അവർ ആരോപിച്ചു ഈ സ്ത്രീകൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ തൃണമൂലുകാർ അവിടെ അക്രമം അഴിച്ചു വിട്ടു ജനക്കൂട്ടം ഷാജഹാന്റെ കൂട്ടാളികളുടെ കോഴിഭാമം മറ്റും കത്തിച്ചു ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് അവിടം സന്ദർശിച്ചു ഈ പാവപ്പെട്ട ബംഗാളി സ്ത്രീകൾ പുഷ്പാർച്ചനയോടെയാണ് ഗവർണറെ സ്വീകരിച്ചത് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു was ghastly, shocking, shattering to my senses. I saw something which I should never have seen. I heard many things which I should never have heard. If you have tears, this is the time to shed those tears. If you have sighs to heave, heave them now. That how horrible human life is, where the law cannot take its course. You know, what I saw there remind me of what Shakespeare said, the hell is empty. All the devils are here. That was the situation which was there. When I listened to my mothers and sisters there, I couldn't believe that this could happen in Kabiguru Guru Rabindranath Tagore's place. Imagine a happy home, husband and wife. Grown up children, including girl children. Some goon comes from inside the house, catches hold of the grown up child, girl child, assaults the wife in front of the husband, and beats of the husband if any protest. This is no fiction. This is not, was I was told, happened in this village in the last few days. They know who did this. The goons, they know. They are at large. This shocks civilized census anywhere. This can never happen. We should fight it out under the constitution. I will fight it out under the constitution. I will fight it out within the laws of the land. I will fight it out in the democratically elected government of the state. Certainly we will spare no efforts to see that the guilty are punished. Confidence is restored in the women, a society which leaves its women

സന്ദേശ് ഖാലിയിലേക്ക് ദേശീയ മാധ്യമങ്ങളുടെ പ്രവാഹമുണ്ടാകുമെന്ന് മണത്തറിഞ്ഞ അവർ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അവിടേക്കുള്ള എല്ലാ വഴിയും പോലീസ് ലോക്ക് ചെയ്തു ഇപ്പോൾ അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയുടെ നേതൃത്വത്തിൽ ആറംഗ സംഘത്തെ സന്ദേശ് ഖാലിയിലേക്കുള്ള യാത്രാ മധ്യേ രാംപൂരിൽ വെച്ച് തടഞ്ഞു എംപിയും ബി സംസ്ഥാന അധ്യക്ഷനുമായ സുഗാന്ത മജുന്ദാറിനെ ക്രൂരമായി മർദ്ദിച്ചു ബോണറ്റിൽ നിന്ന് അദ്ദേഹത്തിന് തള്ളി വീഴ്ത്തി വീഴ്ത്തികൊണ്ട് മാരകമായി തല്ലി പരിക്കേറ്റ സുഗാന്തയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായതോടെ മാറ്റുകയായിരുന്നു যদি মহিলাদের মহিলাদের সাথে সাথে এইভাবে এইভাবে হয় করা হয় आई थी इतने की घिनोनी काज किचू हो तो पड़े इससे ज़्यादा घिनौने का कुछ नहीं हो सकता आई अंडरस्टैंड बट यू आर विदेन यू आर फ्लिंग सच काइंड ऑफ गेम इज अनबिली चलिए पॉलिटिक्स इज अ डिफरेंट थिंग हम पॉलिटिकल लड़ाई करेंगे पॉलिटिकल बातें करेंगे दिस दे हैव द वॉयस അതിനിടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖും അയാളുടെ റോഹിംഗ്യൻ കൂട്ടാളികളും ചേർന്ന് തങ്ങളുടെ ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് പ്രദീപ് മൊണ്ടൽ സുഗന്ധ മൊണ്ടൽ എന്നിവരുടെ ഭാര്യമാർ കൽക്കത്ത ഹൈക്കോടതിയിലെത്തി ഈ കൊലപാതക കേസുകൾ പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവതികൾ കോടതിയെ സമീപിച്ചു കേസ് സി ബി ഐക്ക് വിടണമെന്നും അവർ ആവശ്യപ്പെട്ടു സന്ദേശ്കാലിയിലെ പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളെ ഷെയ്ഖ് ഷാജഹാനും കൂട്ടാളികളും ലൈംഗിക അടിമകളാക്കി മാറ്റുകയായിരുന്നു അവരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനും വലിച്ചെറിയാനും കഴിയുന്ന വില കുറഞ്ഞ ചരക്കുകളാക്കി ഈ സ്ത്രീകളെ അവർ മാറ്റി സങ്കല്പിക്കാനാകാത്ത ഈ പീഡനങ്ങളെക്കുറിച്ച് ഹിന്ദു സ്ത്രീകൾ സംസാരിക്കുന്നതോടെയാണ് സന്ദേശ് ഖാലിയുടെ ഭീകരമായ കഥ വികസിക്കുന്നത് ഷാജഹാനും കൂട്ടാളികളും എല്ലാ വൈകുന്നേരവും ഹിന്ദു സ്ത്രീകളെ തിരഞ്ഞ് ആ ഗ്രാമവാസികളുടെ വാതുക്കളെത്തി അവരുടെ കുടുംബത്തിലെ പുരുഷന്മാരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കിയ ശേഷം സ്ത്രീകളെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു വലയിലായ സ്ത്രീകളെ ഷാജഹാന്റെ സഹായികളായ ഈ ശിബപ്രസാദ് ഹസ്രയുടെയും ഉത്തം സർദാറിന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുപോയി തുടർന്ന് അവരുടെ പ്രായം രൂപം ആരോഗ്യസ്ഥിതി എന്നിവ പരിശോധിച്ച ശേഷം കൂട്ടബലാൽ സംഘം ചെയ്തു ഷാജഹാന്റെയും കൂട്ടാളികളുടെയും ആക്രമണം ഭയന്ന് ഐഡന്റിറ്റി മറയ്ക്കാൻ വേണ്ടി മുഖം മറച്ചിരുന്ന നിരവധി സ്ത്രീകളാണ് ഈ അക്രമങ്ങളുടെ കഥകൾ പുറത്തു പറഞ്ഞത് ഒരായി ലിഖിതെ നിർബന്ധിത തൊഴിൽ ഭൂമി കയ്യേറ്റം ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവ മതിയായി പോയ ഒരു ജനതയുടെ പ്രതികരണമായിരുന്നു ഈ പ്രതിഷേധങ്ങൾ ഈ ക്രൂരമായ കഥ ശരിയായി മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മമതാ ബാനർജിക്കെതിരെ രംഗത്തു വന്നു പശ്ചിമബംഗാളിലെ ഹിന്ദുക്കളുടെ വംശഹത്യയിലും ബലാത്സംഗത്തിലും പങ്കാളിയായ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ സ്വഭാവം അവർ ഹാവ് सुंदर ബോന്ദർ Men of the TMC party will come to homes and check which woman is beautiful. In Bangla, they said to journalists, who is how young? The women of Shondesh Khali have said this to journalists regarding the TMC and their conversation with the husbands of women who are crying out for help. In Bangla, the husbands of these Hindu women were told, Tumi Shami Hote Pado. तुमारधिकार नहीं द हिंदू विमेन्स हजबंड व टोल्ड यू कैन बी अ हजबंड इंडिकेटिंग इन नेम ओनली बट यू विल नाउ हैव नो राइट्स देन द बाला विमेन हैव सेट टू जर्नलिस्ट अबाउट द टी एम सी

You have no escape, ladies and gentlemen of the media. These are the women of Shandesh Kali who are crying out for help, for protection. Mamata Banerjee is known for the genocide of Hindus. That she will now allow her men. To pick out Hindu young married women to be raped night after night in the TMC office cannot be articulated in mere words. The question is can we, as citizens, be mute spectators? Who is this man who is charged by the women of Sundesh Kali, of mass rape of Bengali Hindu women? And I say this because these women, when they spoke to the media locally, said that they were particularly identified for being married. And Hindu. Till now, everybody was wondering who is Sheikh Shah Jahan. Now, the question is that Mamata Bandhapadhyay has to answer where is Sheikh Shah Jahan? The last time, ladies and gentlemen of the media, you heard of this name is when ED officers were gheraoed, injured, pelted with bricks and stones, so much so that the ed gave a statement that three of their officers had suffered from injuries, injuries which were intended to cause death. mamata padhai. you have traded the dignity of SC, ST, fishermen, families, and farming communities and their women for your political benefit. Where is Sheikh Shah Jahan? And for all those women of Sandesh Khali who came out to talk to media. Only so they could attract attention to their plight. Section 144 now is applicable in Sandesh Khali so that those women have no opportunity to assemble and speak. So, those in the media who work fairly and freely hear the voice of the women of Sandesh Khali. Become their voice and ask, Where is Sheikh Shah Jahan? Why would Mamata Bandupadhyay allow a door to door search by TMC Gundas so that young

കൊൽക്കത്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് അപൂർവ സിംഹ റേ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സന്ദേശ്കാലി സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം ടി എം സിയുടെ ഈ ക്രൂരതകൾക്ക് ഒരു മുൻ ഉദാഹരണമുണ്ട് അതാണ് മരിഞ്ചാബി കൂട്ടക്കൊല ബംഗാൾ വിഭജന സമയത്തും അതിനുശേഷവും കിഴക്കൻ പാകിസ്ഥാനിൽ നടന്ന ഇസ്ലാമിസ്റ്റ് അക്രമങ്ങളിൽ നിന്ന് പാലായനം ചെയ്ത ഹിന്ദു ബംഗാളികളെ ഭാരത സർക്കാർ രാജ്യത്തെ വിവിധ സെറ്റിൽമെൻറ്റുകളിൽ പുനരധിവസിപ്പിച്ചു ഇടതുമുന്നണി നേതാക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സ്ഥലമാറ്റ നയത്തെ എതിർത്തു ദണ്ഡകാരണ്യയിലെ ക്യാമ്പുകൾ സന്ദർശിച്ച് അവർ കുടിയേറ്റക്കാരെ സമീപിക്കുകയും പശ്ചിമബംഗാളിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ എല്ലാ കുടിയേറ്റക്കാരെയും തിരികെ ബംഗാളിൽ കൊണ്ടുവന്ന് തന്നെ താമസിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അഞ്ചു കോടി ബംഗാളികൾ തങ്ങളുടെ പത്ത് കോടി കരങ്ങൾ ഉയർത്തി നിങ്ങളെ തിരികെ വിളിക്കുന്നു എന്നാണ് വിവിധ ക്യാമ്പുകളിൽ പോയി പ്രചരണം നടത്തിയത് ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്ന ഏതാണ്ട് മുപ്പതിനായിരം ആദിവാസി കുടുംബങ്ങൾ തങ്ങളുടെ എല്ലാം വിറ്റു പെരുക്കി പരമപവിത്ര സോണാര ബംഗ്ല രൂപപ്പെടുത്തുവാൻ വേണ്ടി പുറപ്പെട്ടു അവർ പത്മ ബ്രഹ്മപുത്ര സമതലത്തിലെ സുന്ദർബൻസ് ഡെൽറ്റയിൽ വന്ന് ജീവിതം തുടങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് സർവവും നഷ്ടപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു വന്ന അതീവ ദരിദ്രരായ ആ പിന്നോക്ക ഹിന്ദുക്കൾ നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു സി പി എമ്മും ജ്യോതിബാസവും നേതൃത്വം നൽകുന്ന ബംഗാളി ഭദ്രലോകത്തിന് അവർ ഒരു ഭാരമായി മാറി സുന്ദർ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവരെ കുടിയിറക്കാനുള്ള പണികൾ സി പി എം തുടങ്ങി കാരണം പറഞ്ഞത് സുന്ദർബൻസ് ഡെൽറ്റ നരഭോജിയായ ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രമാണ് എന്നാണ് കടുവയെ സംരക്ഷിക്കണം കടുവയുടെ മുമ്പിൽ പാവം ദളിതന് ആദിവാസിക്ക് എന്തു വില അങ്ങനെ പാവം നാമശൂദ്ര ഹിന്ദു സി പി എമ്മിന് വലിഞ്ഞു കയറി വന്ന കിഴക്കൻ ബംഗാളിയും റോയൽ ബംഗാൾ കടുവ ഇന്ത്യൻ പൗരനുമായി സി പി എമ്മിന്റെ പോലീസ് ദ്വീപിലെ നിവാസികൾക്ക് ഭക്ഷണവും ശുദ്ധജലവും തടഞ്ഞു അവിടെയുള്ള ഒരേ ഒരു കുടിവെള്ള സ്രോതസ്സായ ദ്വീപിലെ കുഴൽ അവർ വിഷം കലർത്തി ഉപരോധത്തിന്റെ കീഴിൽ പട്ടിണിയിലായ ഹിന്ദു അഭയാർത്ഥികൾ മലിനമായതും വിഷം കലർന്നതുമായ വെള്ളം കുടിക്കാൻ നിർബന്ധിതരായി അതിന്റെ ഫലമായി ഡസൺ ആളുകൾ മരിച്ചു വീണു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജൂൺ മാസത്തിൽ അവരെ ആ ദളിതരെ അവരുടെ ആവാസ സ്ഥലങ്ങളിൽ കടന്നു കയറിയ ബംഗാൾ പോലീസും ബംഗാളിലെ സിവിൽ പോലീസും കൂടി ചേർന്ന് വിടിവെച്ചു കൊന്നു ആയിരക്കണക്കിന് ആദിവാസി സ്ത്രീകളെ പോലീസും ഗുണ്ടകളും ചേർന്ന് ബലാത്സംഗം ചെയ്തു അതിർത്തി കടന്ന് നേരത്തെ തന്നെ വന്ന് ഇവിടെ തമ്പടിച്ചിരുന്ന മുസ്ലിം അഭയാർത്ഥികളാണ് ബംഗാൾ സിവിൽ പോലീസ് എന്ന പേരിൽ അതിക്രമം നടത്തിയതെന്ന് ആരോപണമുണ്ട് പത്ത് ദിവസത്തോളം മാധ്യമങ്ങളെ അവിടേക്ക് കടത്തിവിട്ടില്ല അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ തന്നെയായിരുന്നു ഏതാണ്ട് ഒന്നര ലക്ഷം പേർ കഴിഞ്ഞിരുന്ന ആ പ്രദേശം ടില്ലർ ഉപയോഗിച്ച് ഉഴുതു മറിച്ചു ജ്യോതിബാസുവിൻ്റെ വാക്ക് വിശ്വസിച്ച് എത്തിയ ആ പാവം ആദിവാസിയെ സി പി എമ്മും ബംഗാൾ കടുവകളും കൂടി കൊന്നു തിന്നു എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര പേർക്ക് പരിക്കേറ്റു എത്ര പേരെ കാണാതായി എന്നതിന് യാതൊരു ആധികാരികമായ രേഖയുമില്ല ആളുകളെ കൊന്നു നദിയിൽ താഴ്ക്കുകയായിരുന്നു ഏതാണ്ട് അൻപതിനായിരം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അവസാനം പതിവ് പോലെ ജ്യോതിവാസു ഇതിനെ നിയമസഭയിൽ സി ഐ എ കോൺസ്പിറസി എന്നാണ് വിശേഷിപ്പിച്ചത് അതിൻ്റെ മറ്റൊരു പതിപ്പാണ് മമതാ ബാനർജിയുടെ ഭരണകൂടം ഇപ്പോൾ നടപ്പിലാക്കുന്നത് വരിഞ്ചാബി സൗത്ത് ട്വൻറി ഫോർ പർഗാനാസ് ജില്ലയിലായിരുന്നു സന്ദേശ് ഖാലി നോർത്ത് ട്വൻറി ഫോർ പർഗാനാസ് ജില്ലയിലാണ് രണ്ടു സ്ഥലവും തമ്മിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം മമതാ ബാനർജിയെ അവരുടെ പാർട്ടിക്കാർ വിളിക്കുന്നത് ദീദി എന്നാണ് എന്നാൽ ഇപ്പോൾ വംഗദേശത്തെ സാധാരണ സ്ത്രീകൾ അവരെ വിളിക്കുന്നത് ദീദി അമീൻ എന്നാണ് അതെ മനുഷ്യമാംസം ഭക്ഷിക്കുമായിരുന്ന ഒരേ സമയം നിരവധി സ്ത്രീകളെ പീഡിപ്പിക്കുമായിരുന്ന ചരിത്രം കണ്ട ഏറ്റവും ക്രൂരനായ ഏകാധിപതിയുടെ പെൺ പതിപ്പായി മാറി ഈ ദീദി അമീൻ ലോ ആൻഡ് ഓർഡർ ബിൽക്കു ആ വെസ്റ്റ് ബംഗാൾ മേ മഹിള മുഖ്യമന്ത്രി और ममता बनर्जी होने आप, होने के बावजूद अपने आप खुद दीदी कहती हैं वो लेकिन उसके बावजूद आपकी खुद की बहनों के साथ इस तरह की सुलखियत होती है और आप उसके म्यूट स्पेक्टेटर बन जाते हो के होता है होने दो जो होना है हो, मेरे लिए तो मेरी गद्दी ज्यादा इम्पोर्टेंट है मेरी पोजीशन ज्यादा इम्पोर्टेंट है और यही बात हम ममता बनर्जी जी के साथ देख रहे हैं तो आ, मैं सोचती हूं कि वहां पर लॉ एंड ऑर्डर बिल्कुल जीरो डिग्री पर है उनको तो जाने ही नहीं दिया महिलाओं यहां पे जो हमने भाजपा से भी एक डेलीगेशन भेजी थी उन्हें जाने नहीं दिया एनसीडब्ल्यू से डेलीगेशन गई थी तभी भी उन्हें वहां तक पहुंचने नहीं दिया तो मतलब ये तो चीजें जो बाहर आती है जब औरतें हिम्मत करके बोलती हैं तो चीजें हमें दिखाई देती है और सुनाई पड़ती है वरना ममता बनर्जी जी चाहे तो कोई भी एक चीज वहां से बाहर नहीं आएगी वो तो कहेंगी हालचाल सब ठीक ठाक है वो तो यही कहेंगी बिल्कुल होना चाहिए क्योंकि जब लॉ एंड ऑर्डर खत्म हो चुका है महिलाओं के खिलाफ इतनी बड़ी साजिश होती है उनके खिलाफ इतना बड़ा अत्याचार होता है और आप एक म्यू स्पेक्टेटर बन के वहां खड़े हैं तो मैं कहती हूं कि ममता बनर्जी एक महिला होने के नाते उनको शर्म आनी चाहिए मैं तो मुख्यमंत्री बाद में कहूंगी लेकिन एक महिला होने के नाते मैं कहूंगी बहुत ही शर्मनाक की बात है कि ममता बनर्जी ये सब देख के अपने शासन को लेकर ही लगी हुई है लेकिन महिलाओं की बचत महिलाओं को कैसे बचाया जा सकता സന്ദേശ്കാരിയിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ അനുഭവിച്ച ഈ കൊടിയ പീഡനങ്ങൾ മമതയുടെ ഭരണത്തിന് മരണമണിയാവുക തന്നെ ചെയ്യും സമകാലികമായ മറ്റൊരു വിഷയവുമായി നേർക്കാഴ്ചയിൽ വീണ്ടും കാണാം ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ സൈനിങ് ഓഫ്